സ്വപ്രമായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ദുആത്തോ ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വാഖു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതുകാണുന്ന മുഴുവൻക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആദരപ്രകടിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആനെ ഖാദിയായി അംഗീകരിക്കാൻ പോകുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു തആല ഈ രണ്ട് ശേഖുനമാർക്ക് അല്ലാഹു തആല ദീർഘായുസ് മുഅഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാനോ മഹാന്മാരെ പിന്നിൽ നമുക്കും സേവനം ചെയ്യാനോ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റിക്കാരെ ബഹുമാനപ്പെട്ട സദൃസ്ഥാരടങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ നോട്ടീസിലുള്ള കാരണവന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് പറയാനുള്ളത് ജമാഅത്ത് കമ്മിറ്റി എന്ന് നിങ്ങളോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോട്ടീസിൽ ചില വ്യക്തികളെ ഇടേണ്ട വ്യക്തികളുടെ പേര് തന്നെ മറന്നു പോയതോ അല്ലെങ്കിൽ ബസ് മിസ്സായതോ എന്നറിയില്ല. ജമാഅത്ത് കമ്മിറ്റി അതിൻ്റെ പേര് ഖേദത്തിലുണ്ട് ദുഃഖത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഇനി പേരിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം ഉണ്ടാവുകയില്ല. നിങ്ങൾ എല്ലാവരും ഇനിയും സഹകരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖാദി എന്ന് പറയുന്ന മഹത്തമായ സ്വീകാര്യത്തിന്റെ ഒരു നമുക്ക് നാടിന്റെ നന്മക്ക് വേണ്ടി നാടിന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ശരീഅത്തിന്റെ വിധികൾ വേണ്ടത്, എന്താണ് നാടിന്റെ നന്മക്ക് പഠിച്ചതമ്പുരാണ് ദീനിന്റെ കാര്യം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി യോഗ്യനായ ഒരു നേതാവ് അത്യാവശ്യമാണ്. ആ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ചടങ്ങിനാണ് നമ്മുടെ ഉള്ളത്. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ മരുമകനായ അലിബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുനെ വിളിച്ചു പറയുന്നു, അലിയേ യമനിലേക്ക് ഖാദിയായിട്ട് പോകുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഞാൻ ചെറിയ കുട്ടിയായിരുന്നെന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് വിധിക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട സദരി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ കൊണ്ട് എന്റെ നെഞ്ചിലേക്ക് അടിച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി അല്ലാഹുമ്മ ഹ്ദി ഖൽബഹു പടച്ചവനെ അല്ലാഹുമ്മ ഹ്ദി സദ്റഹു വശദ്ദിദ് ലിസാനഹു പടച്ച നമ്പുരാനെ ഈ കുട്ടി പോകുന്ന കാര്യങ്ങൾ യഥാർത്ഥമായ രീതിയിൽ പാരമ്പര്യത്തോടു കൂടി ഇങ്ങനെ ഒത്തുചേരുന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ശക്തിയും തണ്ടുകളും നീ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബിയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഇങ്ങനെ പാരമ്പര്യത്തോട് കൂടി ജീവിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ് എന്ന് നമുക്കറിയാം. ഇവിടെ അത്യാവശ്യമാണ് ഒരു നേതൃത്വം നമ്മൾക്ക് വേണ്ടപ്പെട്ട നേതൃത്വം നൽകുന്ന ഒരു ആലിമിന്റെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങിലേക്ക് നമ്മൾ വന്നത്. ഇനി ഇന്നല്ല പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു. അല്ലാഹു തആല പണ്ട് മുതൽ തന്നെ നമുക്ക് പഠിപ്പിച്ച ഒരു ചര്യ നമ്മൾ ഒഴിവാക്കി പോയതിന്റെ കാര്യത്തിൽ അല്ലാഹു വല്ല ശിക്ഷയും ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല മാപ്പാക്കി തരുമാറാകട്ടെ. ഈ നാടിന്റെ എല്ലാ കാര്യത്തിലും മഹാനവരുകളെ പിന്തുടരുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഒരു ചടങ്ങ് ബഹുമാനപ്പെട്ട് വലിയൊരു ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ സഹോദരങ്ങളെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മഹാന്മാരുടെ ദുആ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പിരിയാൻ പറ്റുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അത്ര സമയം അടിസ്ഥാനമായ ഒരു ഹുക്കുമാണ്. ഒരു നാട്ടിൽ കാതിൽ ലഭിച്ചേക്കാൻ ശരീഅത്തിന്റെ ഹുക്കുമാണ് കാതിലേക്ക് അതേപോലെ ഒരു ബില്യം കെട്ടിയാൽ അത് ബില്യം മാത്രമാകും, അതിനെ പള്ളിയെ ഹുക്കുമി ചെയ്താൽ അവിടെ ഏത്തിക്കാമിരിക്കണം. തൈര് തൽക്കാരം ചെന്നിട്ടാണ് ഇല്ലെങ്കിൽ അത് പറ്റി
പള്ളിയെ പറഞ്ഞു ചെയ്യാൻ പാടുള്ള അവരുടെ ശരീരത്തിന്റെ ഹൃത്മരണത്തിന് ബന്ധപ്പെടുന്നു എന്നതുപോലെ കാലത്തിന് ഈ നാട്ടിലെ ഈ ജമാഅത്തിലെ എല്ലാവർക്കും കാലിന്റെ ഹൃത്മരണം ശരീരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ഒരു വലിയില്ലാത്ത വാപ്പയില്ലാത്ത ദിഗാഗേക്കാർ തരപ്പെട്ടില്ലാത്ത പെണ്ണുങ്ങളുടെ വിനായക എല്ലാം സ്ത്രീയോട് പാപ്പയില്ല സഹോദരന്മാരില്ല കൈകൊണ്ട് തന്നെ കൈത്തരാറുമില്ലെങ്കിൽ അതിന്റെ വിലായത്ത് ഖാദിയിലേക്കാണ് ശരവറേറ്റ് ഖാദിയാണ് കഴിക്കേണ്ടത്. അപ്പൊ ശരിയത്ത് നമ്മുടെ നാട്ടിലെ പെണ്ണിന്റെ അധികാരം ഖാദിയിലേക്ക് അതുപോലെ തന്നെ ഈ നാട്ടിന് പാപ്പുണ്ട് അയാൾ വിദേശത്തിൽ പോയിട്ട് അതായത് ദൂരത്തിലായി പോയിട്ടുണ്ട് അയാൾക്ക് ഇവിടെ വക്കീല് നിയമിക്കപ്പെട്ട നാട്ടിൽ വക്കീൽ ഇല്ലെങ്കിൽ അയാളുടെ ആ കെട്ടിടം കാണുകയില്ല. പിന്നെ നമ്മൾ ഈ നാടുകൾ ഇപ്പല്ല ബാപ്പം നിക്കാതെ വരുന്നില്ല അതിന്റെ ഞാൻ അവരുടെ സമുദ്രിക്കല്ല അമ്മയെ ബാപ്പ അല്ലെങ്കിൽ വലിയ പറയുന്നത് അത് ചെയ്താൽ അങ്ങനെ തന്നെ കാണുന്നു ശരീരത്തിനകാരം അതിശരീരത്തിനകാരം കാന്തക്ക് നൽകിയ അധികാരമാണ് നാം കൊടുത്തതല്ല. ശരൻ കാന്തയെ വിട്ടിട്ട് കയറാൻ കാര്യം ചെയ്താൽ ആദ്യം കാണാൻ ചെയ്യാറില്ല വലിയില്ല കാര്യം. അപ്പോ ശരീരത്തിന്റെ അടിസ്ഥാനപരമായ ماشاء الله قدرته